ലവ് ഫോർ അൺഎക്സ്പെക്ടഡ്, രചന അൻസിയ ഷെറി, അവതരണം സാലിം കരുളായി. ഡോ സ്ഥലത്തി എഴുന്നേൽക്ക്. നിഹയുടെ വീളിക്കെടുത്തും അവൻ കണ്ണുകൾ വലിച്ചു തുറന്ന് കോട്ടുവായിട്ട് അവളെ നോക്കി. എന്താ ഇറങ്ങാൻ ഉദ്ദേശമല്ലേ സ്ഥലത്തിന്ന്? അവനെപ്പോഴാണ് അവൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് തന്റെ അപ്പുറത്ത് നിൽക്കുന്നത് കണ്ടത്? ഞെട്ടിലൂടെ എഴുന്നേറ്റ് കൊണ്ടവൻ അവൾക്ക് പിറകെ ബസ്സിൽ നിന്നിറങ്ങി. താരങ്ങോട്ടേനി? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നവളവൻ ചോദിച്ചതും ഞെട്ടിലൂടെ അവൾ അവനെ നോക്കി. അപ്പൊ തന്റെ ദേശിയൊക്കെ മാറിയോ? എപ്പോഴേ മാറി, താ പറ. ബാംഗ്ലൂരിലേക്ക്? അല്ല, ബാംഗ്ലൂരിലേക്ക് എങ്ങനെ? ഇവിടുന്ന് പോകും. പോരാത്തിന് ഈ സമയത്ത് അങ്ങോട്ട് ട്രെയിൻ ഉണ്ടാകില്ലല്ലോ. ഇപ്പോഴല്ല പോകുന്നത്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, അവിടെ വീട്ടിലൊന്ന് പോകണം. അല്ല, തന്റെ വീട് ഇവിടെയാണോ? അതെ, ജോലി സംബന്ധമായ കാര്യം കൊണ്ട് മലപ്പുറം വരെ പോയതായിരുന്നു. അല്ല, നിന്റെ ഫ്രണ്ടിന്റെ വീട് എവിടെയാണെന്ന് അറിയോ? ഇല്ല, ഇവിടെ വന്നിട്ട് അവളോട് വിളിച്ചു ചോദിക്കാന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ചാർജ് തീർന്നുപോയി. എന്റേതും തീർന്നുപോയി. അല്ല, ഇതിൽ നിന്ന് വിളിക്കായിരുന്നു. സാരല്ല, ചാർജ് തീർന്നില്ലെങ്കിലും വിളിക്കണമെങ്കിൽ നമ്പർ കാണാതെ അറിയണം. അതെനിക്ക് അറിയില്ല. അത് വിട്ടേക്ക്, താൻ പോക്കോ, വീട്ടിലെത്താൻ ലേറ്റ് ആകണ്ട. നിന്നൊറ്റക്ക് വിട്ടിട്ടോ? നെറ്റി ചുളിച്ചു കൊണ്ടവൻ ചോദിച്ചത് കേട്ട് അവളൊന്ന് ചിരിച്ചു. സ്വന്തക്കാർക്ക് പോലും ഇല്ലാത്ത കാര്യത്തില്ല, ആരും ഇല്ലാത്തവർക്ക്. പതുക്കെയാണ് അവളത് പറഞ്ഞതെങ്കിലും ഇസാനത് കേട്ടിരുന്നു. എങ്കിലും കേൾക്കാത്ത ഭാവത്തിൽ അവളെ നോക്കി. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ചുമൽ കൂച്ചി പറഞ്ഞവൾ നടന്നു. ഡോ, വിരോധമില്ലെങ്കിൽ തന്റെ ഫ്രണ്ടിനെ കണ്ടുപിടിക്കുന്നവരെ എന്റെ വീട്ടിൽ താമസിക്കാം. അവൻ പറഞ്ഞത് കേട്ടത് നടത്തം നിർത്തിക്കൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി. ഞാൻ തനിച്ചല്ല, വീട്ടിൽ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, അനിയത്തിയുണ്ട്, ഇക്കയുണ്ട്. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായെന്ന വണ്ണം അവൻ പറഞ്ഞതും അവൾ അവന്റെ അടുത്തേക്ക് നടന്നു വന്നു. അവര് തെറ്റിദ്ധരിക്കോ? അതിനെ കുറിച്ച് പേടിക്കണ്ട, ഉള്ളതെല്ലാം തുറന്നു പറഞ്ഞ പോരെ. അതിനവൾ തലയാട്ടിയതും അവൻ വാ എന്ന അർത്ഥം കാണിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. വാ, എല്ലാരും കിടന്നിട്ടുണ്ടാവും, ഈ ഇരുട്ടത്ത് പോയി വീട്ടിൽ കയറണം. നീലാവാണ് ഏക ആശ്രയം. മുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞതും അവളും മുഖമുയർത്തി ആകാശത്തേക്ക് നോക്കിയ ശേഷം അവനെ നോക്കി. അവനെപ്പോഴേക്ക് മുന്നോട്ട് നടന്നിരുന്നു. ഞെട്ടിലൂടെ ചുറ്റും നോക്കിയതിന് ശേഷം അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് അവന്റെ കയ്യിൽ പിടിച്ചു. അവൻ നിന്ന് ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയതും പേടിച്ചേരൻ്റെ അവളുടെ മുഖം കണ്ടേ ഒന്ന് നിശ്ചയിച്ചു. എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് വീടിനടുത്തെത്തി. കോളിംബെല്ലിൽ അവൻ വിരലമർത്തി. ആരും തുറക്കുന്നില്ലെന്ന് കണ്ട് വീണ്ടും വിരലമർത്തിയതും മുകളിലെ റൂമിലെ ലൈറ്റ് തെളിഞ്ഞതും ഒരുമിച്ചായിരുന്നു. മുഖമുയർത്തി നിഹ അങ്ങോട്ടൊന്ന് നോക്കിയതിന് ശേഷം അവനെ നോക്കി. പെട്ടെന്ന് പുറത്തും വെട്ടം വീണതും അവൾക്ക് ആശ്വാസം തോന്നി. അവനിൽ നിന്നും കൈകൾ വലിച്ചെടുത്തതും അവന്റെ നോട്ടം കണ്ടൊന്ന് ഇളിച്ചു കാണിച്ചു. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടതും അങ്ങോട്ട് നോക്കിയ നിഹ പുറത്തേക്ക് ഇറങ്ങി വന്ന ആളെ കണ്ട് ഉപ്പയല്ലേ എന്ന നിലയ്ക്ക് ഈ സാധനം നോക്കിയതും അവൻ അതേ എന്ന നിലയ്ക്ക് തലയാക്കി. നീ ഇന്ന് വരുമെന്നുള്ള കാര്യമൊന്ന് വിളിച്ച് പറയാതില്ലേ ചു? അല്ല, ഏതേതാ കൂട്ടി? അവനോടായി ചോദിച്ചുകൊണ്ട് അയാൾ അവന്റെ അടുത്ത് നിൽക്കുന്ന നിഹയെ നോക്കി. എന്റെ ഫ്രണ്ടാണുപ്പാ, ബാക്കിയെല്ലാം അകത്ത് കയറിയിട്ട് പറയാം. ആരൊക്കെ ഈ നേരത്ത്? ചോദിച്ചുകൊണ്ട് അകത്ത് നിന്നും ഇറങ്ങി വന്ന ആളെ കണ്ടപ്പോ തന്നെ ആദ്യ സാറിന്റെ ഉമ്മയാണെന്ന് നിഹയ്ക്ക് മനസ്സിലായി. കാരണം അവരെ അച്ചടിച്ചു വെച്ച പോലെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അകത്ത് നിന്നും വേറെ ആരൊക്കെ ഇറങ്ങി വന്നു. അവരെയെല്ലാം നോക്കി അവസാനം ഒരാളിലേക്ക് അവളുടെ മെഴികൾ പതിഞ്ഞതും ചെട്ടിപ്പോയി. മറിയൂ. നിഹയുടെ ചുണ്ടുകൾ മുറിഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് നീണ്ടു. നിഹ അവളെ കണ്ട മറിയവും ഞെട്ടി നിൽക്കുമായിരുന്നു. ഞെട്ടൽ വിട്ടുമാറിയതും അവൾ ഓടിച്ചെന്ന് നിഹയെ കെട്ടിപ്പിടിച്ചു. എടി നിഹൂസേ, നീ ഇവിടെ? വിടർന്ന മെഴികളോട് അവളിൽ നിന്നും അകന്ന് മാറിക്കൊണ്ട് മറിയെ പറഞ്ഞതും നിഹ അവളെ നോക്കി തലയാട്ടി. അങ്ങനെ അവസാനം നമ്മൾ കണ്ടുമുട്ടി അല്ലേ, എനിക്ക് സന്തോഷമായടി. അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മറിയെ പറയുമ്പോൾ നിഹയും സന്തോഷത്തോടെ അവളെ തിരികെ പൊണുന്നു. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൾ അകറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു. നിന്റെ വീടാണോ ഇത്? അതെ. അപ്പൊ നിനക്കറിയില്ല അത്? അല്ല, നീ എന്ന് ഈ നേരത്ത് വന്നിരിക്കുന്നത്? പറയാം, നിന്നെ കാണാൻ വേണ്ടി തന്നെ ഇറങ്ങിയത്. പക്ഷെ വീടറിയില്ലല്ലോ, വിളിക്കാനാണെ ചാർജ് തീർന്നിരുന്നു. അവസാനം ഇവൻ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് അവൾ ഇസാനം നോക്കിയതും എന്തോ ഓർത്തുന്ന പോലെ ഞെട്ടിലോടെ മറിയുവിനെ നോക്കി. നീ നിന്റെ ബ്രദറാണോ ഇത്? അതെ, നിനക്കറിയായിരിക്കും ഇച്ചുക്ക, നിങ്ങൾ രണ്ടുപേരും ടോമാഞ്ചറികളായിരുന്നു. അവൾ പറഞ്ഞത് കേട്ട് ഞെട്ടിലോടെ നീ അവനെ നോക്കിയതും ഇസാനം അതേ നോട്ടം അവളെ തന്നെ നോക്കി. അപ്പൊ നേരത്തെ കൊരങ്ങതി എന്ന് വിളിച്ചത് ശരിയായ ആൾ തന്നെയാണ്. കളിയാക്കി അവൻ പറഞ്ഞതും അവൾ പല്ല് കടിച്ചുകൊണ്ട് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലാക്കാതെ അവരെ മാറി മാറി നോക്കുന്ന ഉപ്പയും ഉമ്മയും കണ്ടത്. എന്താ ഇത്? ഈ കുട്ടിയെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നേരത്തെ അറിയാമോ? ഉമ്മയുടെ ചോദ്യം കേട്ടതും മറിയും നിഹയുടെ കൈ പിടിച്ചുകൊണ്ട് അവർക്ക് അടുത്തേക്ക് വന്നു നിന്നു. ഉമ്മക്ക് അറിയാ ഇവളെ? ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്റെ ഒരു ഓൺലൈൻ ഫ്രണ്ട് നിഹയെ കുറിച്ച്? അവളാ. നിഹമോളോ? ചോദിച്ചത് വേറെ ആളായിരുന്നു. ശബ്ദം കേട്ടിടത്തേക്ക് നിഹ നോക്കിയതും വിടർന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്നവനെയാണ് കണ്ടത്. ആരാണെന്ന നിലക്ക് അവളൊന്ന് സംശയിച്ചു നോക്കിയതും അവൻ മുന്നിലേക്ക് നിൽക്കുന്ന മറിയുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് നിഹയുടെ കയ്യിൽ പിടിച്ചു. എടി, എന്നെ മനസ്സിലായില്ലേ? ഞാൻ പാച്ചൂക്കയാടി. പാച്ചൂക്ക? വിളിച്ചുകൊണ്ട് അവൾ അവനെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് തന്നെ സ്വബോധം വന്ന പോലെ അവനിൽ നിന്നും അകന്നു മാറി എല്ലാവരെയും നോക്കി തലതായി. നിങ്ങൾ അകത്തേക്ക് വാ മോളെ, വാ, ബാക്കിയൊക്കെ നാളെ സംസാരിക്കാം, ഇപ്പൊ ക്ഷീണം കാണും. അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഉമ്മ പറഞ്ഞതും തലയുയർത്തി അവൾ അവരെ നോക്കി.
ആ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു നിൽക്കുന്നത് കണ്ടതും അവളുടെ മേരികൾ വിടർന്നു. അത്രയും നേരം ഉണ്ടായിരുന്ന ടെൻഷനെല്ലാം വിട്ടുമാറിയതുപോലെ അവൾ അവരെ നോക്കി തിരിച്ചും പുഞ്ചിരിച്ചു. അകത്തേക്ക് കയറിയതും ആരെയും ശ്രദ്ധിക്കാതെ സാൻ മുകളിലേക്ക് കയറിപ്പോയി. ഉമ്മജി, നീ എന്റെ കൂടെ കിടന്നോട്ടെ. താഴെ റൂം അവൾക്കായി കാണിച്ചു കൊടുത്തതും ഇടയ്ക്ക് കയറി മറിയു പറഞ്ഞത് കേട്ട് താലിയാട്ടിക്കൊണ്ട് പറഞ്ഞ തന്റെ മുറിയിലേക്ക് പോയി. വാടി, നമുക്ക് പോയി കിടക്കാം പറഞ്ഞുകൊണ്ട് അവളുടെ ബാഗ് വാങ്ങി തോളിലിട്ടുകൊണ്ട് കൈപിടിച്ച് മറിയു ധൃതിയിൽ മുകളിലേക്ക് നടന്നു. ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും ബാഗ് നിലത്തേക്ക് വെച്ചുകൊണ്ട് നിഹയുടെ കൈപിടിച്ച് മറിയു ഒറ്റക്ക് അറങ്ങലായിരുന്നു. ഡിഡി, വിടിഡി, എന്റെ തല കറങ്ങുന്നു. സഹികെട്ട് നിഹ പറഞ്ഞതും മറിയു കറങ്ങൽ നിർത്തി ഇളിച്ചു കാണിച്ചു. തലയിൽ കൈവച്ചുകൊണ്ട് നിഹ അവളെ നോക്കി പല്ല് കടിച്ചു. ഞാൻ സന്തോഷം കൊണ്ട് കറങ്ങിയതാ, രണ്ടു വർഷത്തെ കാത്തിരിപ്പിന് ഒരവസാനം ഉണ്ടായല്ലോ. മറിയത് പറഞ്ഞത് നിഹയുടെ ചുണ്ടുകളിൽ ഒരു ചിരി പിരിഞ്ഞു. നീ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, അതും പറയാതെ. ഇനി നമുക്ക് അടിച്ചു പൊളിക്കണം, ഒരാഴ്ചയെങ്കിലും നീ ഇവിടെ ഉണ്ടാകണം കേട്ടോ. ഒരാഴ്ചയോ? ഞാൻ നാളെ തന്നെ പോകും. നാളെയോ? അപ്പൊ നീ കല്യാണത്തിന് വന്നതല്ലേ? മറിയു സംശയത്തോടെ അവൾ നോക്കി. കല്യാണോ? ആരുടെ കല്യാണം? രണ്ടീസം കഴിഞ്ഞ പാച്ചക്കയുടെ കല്യാണാ. നിന്നോട് പറഞ്ഞിരുന്നാണല്ലോ ഞാൻ വിചാരിച്ച നീ കല്യാണത്തിന് വന്നതായിരിക്കും. ഞാൻ നാളെ ബാംഗ്ലൂരിൽ പോകും, അവിടെ ഒരു ജോലി ശരിയായിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു വട്ടെങ്കിലും നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് പുറപ്പെടുത്. എടക്ക് ബസ്സിൽ വെച്ചാ അവനെ കണ്ടുമുട്ടിയത്. ഫോണിൽ ചാർജ് ചെയ്യുന്നതുകൊണ്ട് നിനക്ക് എങ്ങനെ വിളിക്കുമെന്ന് വിചാരിച്ചു നിന്നപ്പോഴാ അവൻ തന്നെ പറഞ്ഞത് അവന്റെ വീട്ടിൽ നിന്ന് തങ്ങാന്ന്. ഇവിടെ എത്തിയപ്പോ തേടിയ വള്ളി കാലി ചുറ്റെന്ന് പറഞ്ഞ പോലെയായി. നിന്റെ അടുത്ത് തന്നെ എത്തിപ്പെട്ടു. നിനക്ക് ഇച്ചിക്കാനെ കണ്ടപ്പോ മനസ്സിലായില്ലേ? ഇല്ലടി, ഫോട്ടോ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ. പിന്നെ അവന്റെ പേര് ഇച്ചു എന്ന് മാത്രല്ലേ എനിക്ക് പരിചയമുള്ളൂ, അതുകൊണ്ട് ആളെ മനസ്സിലായില്ല. ഇവനാണ് അവനെന്ന് അറിഞ്ഞിരുന്നേ മിണ്ടാനെ പോകില്ലായിരുന്നു. ചുണ്ടുകൂട്ടിക്കൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് മറിയു ചിരിച്ചു. എന്തായാലും എനിക്ക് സന്തോഷമായി. അല്ല, എന്നാ നിനക്ക് ജോയിൻ ചെയ്യേണ്ടത്? എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? ഇങ്ങനൊരു ജോലിയെ കുറിച്ച് നീ എന്നോടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. ഈ ജോലിയുടെ കാര്യം ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് പോരുമ്പോ നിന്നോട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. ജോയിൻ ചെയ്യേണ്ട ദിവസം അടുത്ത തിങ്കളാണ്. പക്ഷെ ഇന്ന് തന്നെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ പിന്നെ ഒരു പക്ഷെ നാളെ കഴിഞ്ഞ ഞാൻ ജീവനോട് പോലും ഉണ്ടാകുമായിരുന്നില്ല. എങ്ങോ നോക്കി അവൾ പറഞ്ഞതും മറിയും ഞെട്ടലോടെ നിന്നു. എന്താ, എന്താണ് ഈ വീട്ടില് എന്താ പ്രശ്നം? നാളെ, നാളെ എന്റെ കല്യാണ. ആ കല്യാണം നടക്കുന്നതും ഞാൻ മരിക്കുന്നതും ഒരുപോലെയാ. പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. ഒരു ആശ്വാസത്തിനെന്നോണം അവൾ മറിയുവിന്റെ തോളിലേക്ക് ചാഞ്ഞു. എന്റെ ഒപ്പം എത്രക്ക് മാറിപ്പോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ലടി. അവളോട് എന്ത് പറയണമെന്ന് മറിയുവിനും അറിയില്ലായിരുന്നു. കരച്ചിൽ കാണുമ്പോ ഒന്നും ചോദിക്കേണ്ടായിരുന്നെന്ന് അവൾക്ക് തോന്നി. അലാറം അടിക്കുന്ന ശബ്ദം കേട്ടപ്പോഴും ഞാൻ എഴുന്നേറ്റു. തലചരിച്ച് മറിയുവിനെ നോക്കിയപ്പോ ശബ്ദം കേട്ട് അവൾ പുതപ്പ് തലയിലൂടെ ഇടുകയാണ്. ഈ നേരത്തെ എഴുന്നേറ്റ് ശീലമായതുകൊണ്ട് പിന്നെ എനിക്ക് ഉറക്കം വരില്ല. എഴുന്നേറ്റ് നേരം ബാത്റൂമിലേക്ക് ചെന്നു. വുധുവെടുത്തിറങ്ങി മറിയുവിനെ വിളിച്ചെന്ന് വെച്ച് ബാത്റൂമിലേക്ക് തള്ളി പറഞ്ഞയച്ചു. എന്റെ നിസ്കാരം കഴിഞ്ഞിട്ടും അവൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇവിടെ എന്താ ബാത്റൂം ഉണ്ടാക്കാൻ പോയതാണോ? ഡീ, ഡോറിൽ മുട്ടിക്കൊണ്ട് ഞാൻ വിളിച്ചതും പെട്ടെന്ന് അകത്തെന്തോ വീഴുന്ന ശബ്ദം കേട്ടു. ഒപ്പം എന്തേന്ന് ചോദ്യവും. നീ എന്തെടുക്കോടി അകത്ത്? ഞാനിപ്പോ വരാം. അവൾ ഡോർ തുറക്കാൻ ഉദ്ദേശമില്ലെന്ന് കണ്ടതും ഞാൻ നേരെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി താഴെ ചെന്നപ്പോ ആളിൽ ആരെയും കണ്ടില്ല. അടുക്കളയിൽ നിന്നിട്ട് ശബ്ദം കേട്ടതും അങ്ങോട്ട് ചെന്ന് നോക്കി. മറിയുടെ ഉമ്മയാണ്. ആന്റി, അകത്തേക്ക് ചെന്ന് വിളിച്ചതും എന്നെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. മോളെന്ത് എത്ര നേരത്തെ എഴുന്നേറ്റിക്കുന്നേ, കുറച്ചുകൂടെ കിടന്നൂരായിരുന്നോ? അവളൊക്കെ നേരെ പത്തായാലും എഴുന്നേക്കില്ല. എനിക്ക് നേരത്തെ എഴുന്നേറ്റ് ശീല ആന്റി, ഉറക്കം വരില്ല. പിന്നെ മറിയോ എഴുന്നേറ്റുണ്ടല്ലോ. ഓ, എഴുന്നേറ്റോ? ഞാൻ വിളിക്കാൻ വരുമായിരുന്നു. ഞാൻ ചെന്ന് വിളിക്കുമ്പോ അവളെ എണീക്കും, എന്നിട്ട് നിസ്കരിച്ചതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങും. ഈ നേരത്തെ ബാത്റൂമിൽ കയറിയാൽ തന്നെ ഇറങ്ങാൻ പാടാ, അവിടെ ചെന്നിരുന്ന് ഉറക്കം തോന്നും. അത് കേട്ടതും ഞാൻ ഞെട്ടി. അപ്പൊ വെറുതെ അല്ല അവൾ ഇറങ്ങി വരാത്തത്, അവിടെ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. ഉരുപ്പ് അല്ല, മോൾക്ക് ചായ വേണ്ടേ? പെട്ടെന്ന് അവർ ചോദിച്ചതും വിളിച്ചുകൊണ്ട് അവൾ തലയാട്ടി. ഉണ്ടാക്കിയത് ഉണ്ടെങ്കിൽ തന്നോളി, വേണ്ടെന്ന് ഞാൻ പറയൂല. അവളുടെ സംസാരം കേട്ട് അവർക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഗ്ലാസ്സിലേക്ക് ചായ പകർന്നുകൊണ്ട് അവർ അവൾക്ക് നീട്ടിയതും അവളത് വാങ്ങി. ആന്റി കുടിച്ചോ? ഇല്ല, രണ്ടുപേർക്ക് ഒരുമിച്ച് കുടിക്കാം പറഞ്ഞുകൊണ്ട് അവർ മറ്റൊരു ഗ്ലാസ്സിലേക്ക് ചായ പകർന്ന് ചുണ്ടോട് ചേർത്തു. ബാക്കിയുള്ളവരെല്ലാരും എഴുന്നേറ്റില്ല ആന്റി. ഈക്കയും പാച്ചും എഴുന്നേറ്റിട്ടുണ്ട്. ഒന്ന് നടക്കാൻ പോയതാ. രാവിലെ ഒന്ന് ശീലാണ് അവർക്കത്. ഇന്നലത്തെ ക്ഷീണം കാരണാകാം ഈ എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു. ഉമ്മ, ചായ. അവർ പറഞ്ഞു നിർത്തിയതും അതും പറഞ്ഞുകൊണ്ട് ഇസാൻ അടുക്കളയിലേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. അവിടെ നിൽക്കുന്ന നിഹയെ കണ്ടതും അവൻ പെട്ടെന്ന് നിന്നു. ആ, നീ എഴുന്നേറ്റോ? നിസ്കരിച്ചില്ലേ? ആ ഉമ്മ. എന്നാ ചായ. അവൻ നേരെ ചായ നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞതും അതും വാങ്ങിക്കൊണ്ട് അവൻ നിഹയെ നോക്കി. ആളവനെ നോക്കാതെ മറ്റെങ്ങോട്ടും മിരികൾ പായിച്ചു നിൽക്കുന്നത് കണ്ട് അവൻ എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. ചായ ഒറ്റ വലിക്ക് കുടിച്ച് തീർത്തുകൊണ്ട് ഗ്ലാസ് സ്ലാബിലേക്ക് വെച്ച് അവൻ അകത്തേക്ക് പോയി. അവൻ പോയതും അവൾ വീണ്ടും ഉമ്മയോട് സംസാരിച്ചിരുന്നു. എന്തെവിടെ ഒരു ബഹളം ചോദിച്ചുകൊണ്ട് മറിയ അങ്ങോട്ട് വന്നതും നേരത്തെ അവളുടെ ഉമ്മ പറഞ്ഞത് ഓർമ്മ വന്നപ്പോ നിഹയ്ക്ക് ചിരി വന്നു. നിന്റെ ബാത്റൂം ഉറക്കത്തെ കുറിച്ച് പറയായിരുന്നു അല്ലേ മോളെ?
നിഹയോടായി അവർ ചോദിച്ചതും അതേന്ന് തലയാട്ടിക്കൊണ്ട് അവർ മറിയുവിനെ നോക്കി വാപ്പൊത്തിച്ചിരിച്ചു. ഓ, ഇപ്പൊ ഉമ്മയോട് ഒറ്റക്കെട്ടായല്ലേ? ആ ആയി, ഇവിടെ സ്നേഹിക്കുന്നതിൽ നിനക്ക് വല്ല പ്രോബ്ലം ഉണ്ടോ? ഉമ്മയുടെ ചോദ്യം കേട്ടതും അവൾ പെട്ടെന്ന് ഇല്ലെന്ന് തലയാട്ടി. പുറത്താരുടെയൊക്കെ സംസാരം കേട്ടതും നിഹക്ക് മനസ്സിലായി നടക്കാൻ പോയവർ തിരികെ വന്നതാണ്. ചായം കൊണ്ട് ഉമ്മ പോയതും മറിയു നിഹയെ വലിച്ച് മുകളിലേക്ക് നടന്നു. ഒരു ദിവസം അറിയാത്തൊരു നമ്പറിൽ നിന്ന് ഫോണിലേക്ക് ഒരു കോള് വന്നു. എടുത്തതും എന്തൊക്കെയോ പറഞ്ഞ് ചൂടാകുന്ന ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ എന്റെ കിളി മുഴുവൻ പാറിപ്പോയി. സ്വബോധം വന്നപ്പോ തിരിച്ചു പറയാനായി തുനിഞ്ഞതും കോള് കട്ടായത് ഒരുമിച്ചായിരുന്നു. കുറച്ചു കഴിഞ്ഞ് വീണ്ടും അതേ നമ്പറിൽ നിന്ന് തന്നെ കോള് വന്നു. എടുത്തത് സോറി എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. നമ്പർ മാറി വിളിച്ചതാണ്. അപ്പൊ തന്നെ എന്തോ ഒരു ഇതില് ഞാനവളുടെ പേര് ചോദിച്ചു. ആ ഒരു ചോദ്യം കൊണ്ട് അവൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായി മാറി. മറിയു മുന്നിൽ നിൽക്കുന്നവരെ മാറി മാറി നോക്കിയതും എല്ലാവരും അവളെയും നോക്കി ആകാംക്ഷയുടെ വാക്യം കേൾക്കാൻ നിൽക്കുന്നതാണ് കണ്ടത്. ഒരു ചിരിയോടെ അവൾ തുടർന്നു, പിന്നെ പിന്നെ ഞങ്ങൾ എന്നും വിളിക്കും, എന്തെങ്കിലും ഒരിക്കലും നേരിൽ കാണാമെന്ന് പറയും. ഇടയ്ക്ക് ഇച്ചിക്കാനേയും പാച്ചിക്കാനേയും പരിചയപ്പെടുത്തി കൊടുത്തു. പക്ഷെ ഇച്ചിക്ക് മാത്രം അവളുടെ വെറുതെ ചൂടായി. അതിനുശേഷം അവൾക്ക് ഇക്കാനോട് ദേഷ്യമായി. ഞാൻ അവൾക്ക് വിളിക്കുവാണേ ഇക്ക വന്ന് ചൊരിയും, അതിനവൾ ഇങ്ങനോട് കലിപ്പിടും. അവസാനം രണ്ടാളും ടോമാഞ്ചേരി പോലെയായി. എല്ലാവരുടെയും നോട്ടം മിസാനിലേക്ക് നീണ്ടതും അവൻ ഞാനേ അല്ലെന്ന നിലക്ക് മുകളിലേക്ക് നോക്കിയിരിക്കായിരുന്നു. പെട്ടെന്നാണ് മറിയുവിന്റെ ശ്രദ്ധ പടിയിറങ്ങി വരുന്ന നിഹയിലേക്ക് നിന്നത്. അവളുടെ കയ്യിലുള്ള ബാഗ് കണ്ടതും ഇരുന്നേടത്തുനിന്നും മറിയു ചാടി എന്നിട്ടു. നിഹ, നീ പോവാണോ? അവളുടെ ശബ്ദം കേട്ട് എല്ലാവരുടെയും നോട്ടം നിഹയിലേക്ക് നിന്നു.